ഞാനിവിടെ രണ്ട് കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കല്ലേ. ഇപ്പോൾ രണ്ട് കപ്പ് ആട്ടപ്പൊടിക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാവുന്നതാണ്. ഓയിൽ ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവാനായിട്ടാണ്. ഒരു ടിപ്പ് അതാണ് ഓയിൽ ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ടിപ്പ് സോഫ്റ്റ് ആവാനായിട്ട് ചപ്പാത്തി. നല്ല തിളച്ച വെള്ളം, ഇപ്പോൾ കെറ്റിലുണ്ടെങ്കിൽ കെറ്റിലെ വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ രണ്ട് കപ്പ് ആട്ടപ്പൊടിക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം. ഇപ്പോൾ തിളച്ച വെള്ളം നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ആട്ട എത്ര എടുക്കണോ അതിൻ്റെ പകുതി വെള്ളം എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറി വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്നത് കുഴച്ച് കൊടുക്കാം. ഇപ്പം ചൂടൊക്കെ ആറിയിട്ട് നമുക്ക് കൈകൊണ്ട് കുഴക്കാനുള്ളൊരു പരുവമായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനത് കുഴച്ച് വരുമ്പോൾ വെള്ളം ഇത്തിരി കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കല്ലേ. എനിക്ക് ഈ ഒരു അളവാന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഈ അളവാവണം എന്നില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. കാരണം അത് വെക്കണ ആട്ടപ്പൊടിയൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവേ. ഇപ്പോൾ വീട്ടിൽ പൊടിക്കണ പൊടിയാണെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, വേറെ ബ്രാൻഡാണെങ്കിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഓയിൽ ഒഴിക്കുക, പിന്നെ നല്ല തിളച്ച വെള്ളം ഒഴിക്കുക, എന്നിട്ട് കുഴയ്ക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിരിക്കണം. നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ചാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി വരുള്ളൂ. എൻ്റെ അമ്മയാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നത്. സാധാരണ നമ്മളൊക്കെ പച്ചവെള്ളത്തിലല്ലേ കുഴയ്ക്കുക. അപ്പം അമ്മ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞത് നീയൊന്നത് നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കുഴച്ച് നോക്കൂന്ന്. അപ്പം ശരിക്കും സംഭവം ഏറ്റു. നല്ല സോഫ്റ്റ് ചപ്പാത്തിയായി. അത് പിറ്റേ വരെ ഒരു പ്രശ്നമില്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. നല്ല കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. എനിക്ക് ചപ്പാത്തിക്ക് എത്ര വലിപ്പം വേണോ അത്രയ്ക്ക് വലിപ്പത്തിലുള്ള ഉരുളകൾ എടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഉരുളകളാക്കി നമുക്കെടുക്കാം. ഇപ്പം ഞാൻ ഉരുളകളെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 ഉരുളകൾ നമുക്ക് കിട്ടും. അതായത് 15 ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ. അപ്പം എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml മെഷറിംഗ് കപ്പാണ് കേട്ടോ. അങ്ങനെ രണ്ട് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനാണ് ഇത്രയും ചപ്പാത്തീസ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് പരത്തിയെടുക്കണം എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇത് പരത്തിയെടുക്കാനായിട്ട് ഒരു ചപ്പാത്തി പലകയുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് ആട്ടപ്പൊടി അല്ലെങ്കിൽ മൈദ, ഇതിലേത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മൈദയാണ് യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇത്രയും കൂടി ഇത് പരത്തിയെടുക്കാൻ എളുപ്പമായിട്ട് തോന്നിയിരിക്കണേ. ഇതിലേക്ക് കുറച്ച് പൊടി വിതറാം. ഇപ്പം ചപ്പാത്തി ആദ്യമൊന്നും പരത്തുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പൊന്നും വന്നൊന്നും വരില്ല. പക്ഷേ അത് പരത്തി 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 നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റ് വരുള്ളൂ. പിന്നെ നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ബലം കൊടുക്കാതെ വേണം നമ്മൾ പരത്താനായിട്ട്. നമ്മൾ നല്ല പ്രസ് ചെയ്ത് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹാർഡായിപ്പോവും ചപ്പാത്തി. അതാണ് ടിപ്പ് നമ്പർ 3. നല്ല ബലം കൊടുക്കാണ്ട് നല്ല സോഫ്റ്റായിട്ട് വേണം പരത്തിയെടുക്കാൻ. കണ്ടോ, പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയാം. ഇങ്ങനെ നമുക്ക് എല്ലാ ചപ്പാത്തിയും പരത്തിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവണം ഈ പാൻ. അതിനുശേഷം നമുക്കിതിലേക്ക് പരത്തി വെച്ചത് വെച്ചു കൊടുക്കാവൂ. ഇപ്പം പാൻ നന്നായിട്ട് ചൂടായതുകൊണ്ട് ഞാനതിലേക്ക് നമ്മൾ പരത്തി വെച്ചത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലേ വെക്കാവൂ. എന്നാൽ മാത്രമേ ചപ്പാത്തി നന്നായിട്ട് വീർത്ത് വരുള്ളൂ. ഇതാണ് ടിപ്പ് നമ്പർ 4. ഏകദേശം ഒരു 20 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ അതിങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വീർത്ത് വരില്ല. ഇപ്പം കണ്ടില്ല, അതിങ്ങനെ വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 10 സെക്കൻഡ്സും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 സെക്കൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിമിലേക്ക് കാണിക്കാം. ഇപ്പം കണ്ടോ വീർത്ത് വരുന്നുണ്ടോ.
നല്ല അടിപൊളി ചപ്പാത്തിയായി നമ്മുടെ. ഞാൻ ഒന്നും കൂടി കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നല്ല എക്സ്പേർട്ടായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളത്തിലൊന്നും കുഴക്കാണ്ട് സാധാരണ വെള്ളത്തിൽ തന്നെയാണ് കുഴക്കാറ്. പക്ഷെ അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരുന്നത് കേട്ടോ. പിന്നെ ഞാൻ അവസാനം ഈ ഫ്ലെയിമിൽ കാണിച്ചിട്ട് ഇങ്ങനെ വീർത്ത് വരുന്നില്ലേ, അപ്പം അത് ചെയ്യണമെങ്കിൽ ഇത്തിരി ഒരു പരിചയം വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഫ്ലെയിമിൽ വെക്കേണ്ട, പാനിൽ തന്നെ വെച്ചിട്ട് ഒരു ചെറിയ തുണി വെച്ചിട്ട് സൈഡ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും അത് പഫപ്പ് ചെയ്ത് വരും കേട്ടോ. ഇതുപോലെ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മൂന്ന് ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും സജഷൻസൊക്കെ എന്നെ അറിയിക്കൂ. വീണ്ടും മറ്റൊരു ഡിഷായിട്ട് നമുക്ക് കാണാം, അതുവരേക്കും ബൈ ബൈ.